ഈ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പണക്കാരനാവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഒരു മാസം എത്രയൊക്കെ ശമ്പളം വാങ്ങുന്നുവെന്ന് പറഞ്ഞാലും അത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് സമ്പാദ്യമായി കയ്യിൽ ഒന്നും ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള സമ്പാദ്യശീലങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയാൽ കുറച്ചു കാലം ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കയ്യിൽ വലിയൊരു തുക സമ്പാദ്യമായി ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ അതിൽ നിന്നും മിച്ചം കിട്ടുന്ന പൈസ മാത്രം മതി നമുക്ക് നല്ല സമ്പാദ്യമുണ്ടാകുവാൻ. ഇതെല്ലാം കോടീശ്വരന്മാർ പാലിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ടോപ്പ് 10 മലയാളത്തിൽ കാണാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. നമ്പർ 1, ഓഫറുകളിൽ വീഴാതിരിക്കുക. ഓഫർ സെയിൽ എന്ന് കേൾക്കുമ്പോൾ ചാടി വീഴുന്ന ശീലം അടുത്തിടെയായി സമൂഹത്തിലുണ്ട്. കടം വാങ്ങി വരെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരുണ്ടെന്നതാണ് വേദനാജനകം. ഒരോഫർ നഷ്ടമായെങ്കിൽ അടുത്ത ഓഫർ വരും, വിഷമിക്കേണ്ടതില്ല. വർഷം മുഴുവൻ ഓരോ പേരിൽ ഓഫറുകൾ നൽകുകയാണ് ഈ കൊമേഴ്സ് സൈറ്റുകൾ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക, വില ഘടകം തന്നെ, എന്നാൽ ആവശ്യവും ഉപയോഗവും മനസ്സിലാക്കി വാങ്ങണം. ഓഫർ കാലയളവിൽ MRP മാറ്റിക്കാണിച്ച് സാധനങ്ങൾ നിരത്തുന്നു എന്ന വ്യാപക ആക്ഷേപവും സമൂഹത്തിലുണ്ട്. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഓഫർ കാലത്തിന് മുന്നേ മനസ്സിലാക്കുക, വിലയും ശ്രദ്ധിക്കുക. ഓഫർ സമയത്ത് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുക എന്നും വീണ്ടും പരിശോധിക്കുക. ഓഫർ ഉണ്ടെന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടി നമ്മൾ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. മാത്രമല്ല, കയ്യിലുള്ള മുഴുവൻ പണവും ആ സമയത്ത് ചെലവഴിച്ചാൽ മറ്റു കാര്യങ്ങൾ വരുമ്പോഴേക്കും ബുദ്ധിമുട്ടേണ്ടി വരും. നമ്പർ 2, അടുക്കളയിൽ ശ്രദ്ധിക്കാം. അവശ്യ സാധനങ്ങൾക്കുണ്ടാകുന്ന വിലക്കയറ്റം അനുസരിച്ചായിരിക്കണം നമ്മുടെ ഭക്ഷണശീലങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് ചോറും കറികളും ചപ്പാത്തിയുമൊക്കെയാണ് മിക്ക കുടുംബങ്ങളിലും ഭക്ഷണം എന്നതിനാൽ കഴിവതും ഒരുമിച്ചുണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നീട് ആവശ്യം പോലെ ചൂടാക്കി ഉപയോഗിക്കാം. ഇതുവഴി അടുക്കളയിൽ ചെലവഴിക്കുന്ന സമയം മറ്റു കാര്യങ്ങൾക്കായി ഫലപ്രദമായി വിനിയോഗിക്കാം. പ്രഷർ കുക്കർ ഉപയോഗിക്കുക എന്നത് ഇന്ധന ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനാൽ ചോറ്, കറികൾ തുടങ്ങിയവ കഴിവതും ഇതിൽ തന്നെ ഉണ്ടാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവിഭവങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കും. ഇത് ആരോഗ്യത്തിനും ഗുണകരമാണ്. വെളിച്ചെണ്ണ, പാം ഓയിൽ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ, സോയ, വനസ്പതി ഇവയൊക്കെ വില കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 50% മുകളിൽ ഇതിൽ ചില എണ്ണകൾക്ക് വില വർദ്ധിച്ചു. ഭക്ഷണത്തിൽ കൂടുതലായി പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ മിക്കവരും വീട്ടിലിരിക്കുന്നതിനാൽ വ്യായാമം കുറവായിരിക്കും, അതിനാൽ ഇതാവശ്യമാണ്. മറ്റൊന്ന്, ഇവ വേവിക്കുന്നതിന് കുറവ് ഇന്ധനവും സമയവും മതിയാവും. ഇലകളും മറ്റും ഉൾപ്പെടുത്തിയ സലാഡുകൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതും നല്ലതാണ്. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടി, ഭക്ഷണ സാധനങ്ങൾ അല്പം പോലും പാഴാക്കാതിരിക്കുക. നമ്പർ 3, വാഹനങ്ങളുടെ ഉപയോഗം. വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയും സഞ്ചരിക്കുന്ന ദൂരവും ഒക്കെ കണക്കാക്കിയാൽ വാഹനം ഉപയോഗിക്കുന്ന ഓരോരുത്തരും മാസം 1500 മുതൽ 3000 രൂപ വരെ അധികമായി ചെലവഴിക്കുവാൻ ഇന്ധനവില വർധനവ് കാരണമാകുന്നു എന്നാണ് കണക്ക്. രണ്ട് കാറുള്ളവർ, കാറും ബൈക്കും ഒക്കെ ഉള്ളവർ തുടങ്ങിയവർക്ക് ഇതിലും വലിയ ചെലവായിരിക്കും ഉണ്ടാവുക. ഈ ചെലവ് നിയന്ത്രിക്കുക വളരെ പ്രധാനമാണ്. അതിനാൽ ചില ശീലങ്ങൾ ഉണ്ടാക്കുക. കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ മിക്കവരും സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുവാനായിരിക്കും താല്പര്യപ്പെടുക എന്നതിൽ സംശയമില്ല. എന്നാൽ ആവശ്യമായ എല്ലാ സുരക്ഷകളോടും കൂടി പൊതുവാഹനം ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുക. ഓഫീസുകളിലേക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഒരേ ദിശയിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ പൂൾ സംവിധാനത്തിലൂടെ ചെലവ് വലിയ തോതിൽ കുറയ്ക്കുവാൻ സാധിക്കും. ഇതിന് മികച്ച ആസൂത്രണം ആവശ്യമാണ്. ചെറിയ ദൂരങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പോലും കാറുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് അനാവശ്യ ചെലവാണ്. ഇതിന് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചാൽ ഇന്ധന ലാഭമുണ്ടാകും. നടപ്പ് ശീലിക്കുകയും സൈക്കിൾ ചവിട്ടുകയും ചെയ്യുക. ഇതുകൊണ്ട് ഇന്ധന ലാഭം ഉണ്ടാവുക മാത്രമല്ല, ആരോഗ്യത്തിനും നല്ലതാണ്. അതുവഴി ആശുപത്രി ചെലവും കുറയ്ക്കാം. ലോക്ക്ഡൌണിനെ തുടർന്ന് വ്യായാമമില്ലാതെ ആരോഗ്യ പ്രതിസന്ധി അനുഭവിക്കുന്നവർ നല്ലൊരു വിഭാഗമുണ്ട് എന്നതിനാൽ അടുത്തുള്ള കടകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഒക്കെ പോകുന്നവർ നടക്കുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. നമ്പർ 4, വൈദ്യുതി ഉപയോഗം. വൈദ്യുതി ബില്ല് കുറയ്ക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗമില്ലാത്ത സമയത്ത് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യുക, പ്ലഗ് പോയിന്റിൽ നിന്നും പ്ലഗ് വേർപെടുത്തുകയും ചെയ്യുക എന്നതുമാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന മാർഗമാണിത്. പൊതുവെ കമ്പ്യൂട്ടർ, ടെലിവിഷൻ എന്നിവ ഉപയോഗം കഴിഞ്ഞാലും അവയുടെ പവർ ബട്ടൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമ്മൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അത് തെറ്റായ രീതിയാണ്. കാരണം പവർ പ്ലഗ് കണക്റ്റഡായി നിൽക്കുമ്പോൾ സ്വിച്ച് ഓണായിരുന്നാൽ വൈദ്യുതി പ്രവാഹം അഥവാ ഉപഭോഗം നടക്കുന്നുണ്ട്. മിക്ക വീടുകളിലും വൈദ്യുതി നഷ്ടമാകുന്ന ഒരു കാരണമിതാണ്. ആർക്കും ഒന്ന് ശ്രമിച്ചാൽ അല്ലെങ്കിൽ ശീലമാക്കിയാൽ ഒഴിവാക്കാവുന്ന വൈദ്യുതി ചാർജാണ് ബൾബ്, ട്യൂബ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് വിളക്കുകൾ ഉണ്ടാക്കുന്നത്.
പകൽ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി വിളക്കുകളെ ആശ്രയിക്കാതിരിക്കുക. പ്രകൃതിദത്തമായ വെളിച്ചം കണ്ണിന് നൽകുന്ന സുഖം ഒരിക്കലും ഒരു ഇലക്ട്രിക് ബൾബും നൽകുകയില്ല. അഥവാ കണ്ണിന് സുഖകരമായ രീതിയിൽ സൂര്യപ്രകാശം എത്തിപ്പെടാത്ത മുറികളുണ്ടെങ്കിൽ അവിടെ ബൾബ് ഉപയോഗിച്ചുകൊള്ളൂ. എങ്കിലും മുറിയിൽ നിന്നും മടങ്ങുമ്പോൾ ആ വൈദ്യുതി വിളക്കുകൾ അണയ്ക്കുവാൻ മറക്കരുത്. ദിവസവും ഇസ്തിരിയിടാതെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കലായി വസ്ത്രങ്ങൾ ഇസ്തിരിയിടുക. ഒറ്റയടിക്ക് കുറേയേറെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് എടുത്തു വെക്കുന്നത് സമയവും വൈദ്യുതിയും ലാഭിക്കും, ഉറപ്പ്. നമ്പർ 5, വില താരതമ്യം ചെയ്യാം. പൈസ സേവ് ചെയ്യാനുള്ള വളരെ നല്ലൊരു മാർഗമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഓൺലൈനിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നേരെ കയറി വാങ്ങാതെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഒരു പ്രോഡക്റ്റ് തന്നെ പല സമയത്ത് പല വിലകളായിരിക്കും കാണിക്കുക. അങ്ങനെ ഏറ്റവും പൈസ കുറവുള്ള സമയത്ത് നോക്കി സാധനം വാങ്ങിച്ചാൽ നല്ലൊരു ലാഭം നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളും ലഭ്യമാണ്. അവയിൽ ഓരോന്നിലും ഒരേ പ്രൊഡക്റ്റ് തന്നെ വ്യത്യസ്ത വിലകളിലും കാണിക്കും. അപ്പോൾ അത് നോക്കി ഏറ്റവും വിലക്കുറവുള്ള സ്ഥലത്ത് നിന്നും വാങ്ങാനും ശ്രമിക്കാം. ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇതിനെല്ലാം സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള വെബ്സൈറ്റുകളുമുണ്ട്. വെറുതെ പ്രൈസ് കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കുമല്ലോ. നമ്പർ 6, ഉപയോഗം നോക്കി പൈസ ചെലവാക്കുക. നമ്മുടെ വീട്ടിലായാലും സ്വന്തം ആവശ്യങ്ങൾക്കായാലും ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വാങ്ങാറുണ്ട്. അതിൽ കുറഞ്ഞ സമയം മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളും ഉണ്ടാകും. എന്നാൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളും ഉണ്ടാകും. അപ്പോഴോ സാധനം വാങ്ങുമ്പോൾ എത്ര കാലം ഉപയോഗിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് ഓർത്തിട്ട് അത് വാങ്ങണം. ഒരുപാട് കാലം ഉപയോഗിക്കേണ്ട സാധനമാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം. അല്ലെങ്കിൽ ഒരുപാട് തവണ അത് പിന്നെ വാങ്ങേണ്ടി വരും. അത് നമുക്ക് വരുത്തുന്നത് അനാവശ്യ ചെലവാണ്. അതുപോലെ തന്നെ കുറച്ച് നാൾ ഉപയോഗിക്കേണ്ട സാധനമാണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പൈസയും കളയണ്ട. ഈ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു പൈസ അവിടെ ലാഭിക്കാം. നമ്പർ 7, ട്രെൻഡിന് പുറകെ പോകുന്നത്. നമ്മളിൽ എല്ലാവരും പുതിയ ട്രെൻഡുകൾ നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും താല്പര്യം, അല്ലെ? പക്ഷേ എല്ലാ ട്രെൻഡുകൾക്കും പിന്നാലെ പോയാൽ നമ്മുടെ കയ്യിൽ അവസാനം സമ്പാദ്യമായി ഒന്നും തന്നെ ഉണ്ടാകില്ല. ഒരു ഉദാഹരണമായി, എല്ലാ മാസവും ഒരു പുതിയ ഫോണെങ്കിലും ഇറങ്ങുന്നുണ്ടായിരിക്കും. ഇവയെല്ലാം പുതിയ ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പൈസയും കൂടും. ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ പോലും ഫോൺ മാറുന്ന ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ടാകും. പക്ഷേ അവർക്കെല്ലാം എത്ര രൂപയാണ് നഷ്ടം വരുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ കഴിവതും ഉപയോഗിക്കാൻ നോക്കിയാൽ മാത്രമേ ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്പർ 8, വീടിന്മേൽ ഒരുപാട് പൈസ ചെലവാക്കുന്നത്. മനുഷ്യന് സ്വസ്ഥമായി താമസിക്കുവാനുള്ള ഒരു ഇടം എന്നതിനപ്പുറം ഇപ്പോൾ ആഡംബരത്തിന് പ്രതീകമായി നമ്മുടെ വീടുകൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് വീടുകളോടുള്ള കമ്പം വളരെയധികം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ കടമെടുത്തായാലും വലിയൊരു വീട് പണിയുവാൻ ഏവർക്കും വലിയ ഉത്സാഹമാണ്. എന്നാൽ അതിൻ്റെ ബാധ്യത തീരുമ്പോഴേക്കും നമ്മുടെ നല്ലൊരു സമയം കഴിഞ്ഞിരിക്കും. ഇത്തരത്തിൽ അത്യാഡംബരം കാണിച്ച് നമ്മുടെ വീട് പണി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അച്ഛനും അമ്മയും രണ്ട് മക്കളും താമസിക്കുമ്പോൾ ഒരു ചെറിയ വീട് ആവശ്യമായി മാത്രമേ വരികയുള്ളൂ. ഇതിനു പകരം 5-6 മുറികളുള്ള വലിയ മാളികകളാണ് പണിയുന്നത്. നമ്മുടെ അധ്വാനത്തിൻ്റെ നല്ലൊരു പങ്കും അങ്ങനെ വീടിനുമേൽ ചെലവാകുകയാണ്. അതുകൂടാതെ ഓരോ ട്രെൻഡുകൾ വരുമ്പോൾ അതിനനുസരിച്ച് വീട് മോഡിഫിക്കേഷൻ കൂട്ടുന്നവരും ഒരുപാടുണ്ട്. സമ്പന്നരുടെ ശീലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കുക. നമ്പർ 9, കല്യാണം. കല്യാണത്തിൻ്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണുകയുള്ളൂ. ഒരു കല്യാണം എങ്ങനെയൊക്കെ ആഡംബരമാക്കാമോ അങ്ങനെയൊക്കെ ആക്കാൻ ആളുകൾക്ക് ഒരു മടിയുമില്ല. പലപ്പോഴും സ്വന്തം വരുമാനത്തേക്കാൾ ഒരുപാട് കൂടുതൽ പൈസ ഇത്തരം കല്യാണങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ അവിടെ ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കുന്നവരുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ കല്യാണങ്ങൾ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ആളുകളെ വിളിച്ച് ലളിതമായ രീതിയിലായിരിക്കും കല്യാണം നടത്തുക. എന്നാൽ നമ്മുടെ നാട്ടിലെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കല്യാണം എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെലവാണ് ഇവിടെ ഉള്ളത്? ഇതിനെല്ലാം ശരിക്കും മാറ്റം വരേണ്ട സമയമായി തുടങ്ങി, അല്ലേ? ഒരിക്കലല്ലേ കല്യാണമുള്ളൂ എന്ന് പറഞ്ഞ് ഒരായുസ് മുഴുവൻ തീർക്കാനുള്ള കടമുണ്ടാക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കല്യാണം നടത്തുന്നത് നിങ്ങളുടെ സമ്പാദ്യശീലം വളർത്തുന്നതിൽ ഒന്നാമത്തെ കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്പർ 10, ജങ്ക് ഫുഡ്സ്. സമ്പാദ്യശീലം വളർത്തുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിനും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം, ജങ്ക് ഫുഡ് കഴിച്ചു തുടങ്ങിയാൽ പിന്നീട് അത് നമുക്ക് ഉപേക്ഷിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്.
വല്ലപ്പോഴുമൊക്കെ അത് കഴിച്ചുവെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാൽ സ്ഥിരമായി അത് കഴിച്ചാൽ അതിനുവേണ്ടി മാത്രം നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ പോവും. സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് അതറിയാമായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ അനാവശ്യമായി ഭക്ഷണത്തിന് ചെലവാക്കുന്ന പൈസ നമുക്ക് സേവിങ്സ് ആയി കൂട്ടിവെച്ചാൽ നല്ലൊരു പൈസ നമുക്ക് കയ്യിലുണ്ടാകും. ഒപ്പം തന്നെ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലതും ചിലവ് കുറയ്ക്കുന്നതും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുവാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.